വയനാട് അമ്പലവയലിലെ നെന്മേനി താലൂക്കിൽപ്പെട്ട അമ്പുകുത്തി മലയുടെ താഴ്വാരത്തിലാണ് ഞാനുള്ളത്. ഇതിൻ്റെ തൊട്ടെതിർവശത്താണ് പ്രധാന ടൂറിസം കേന്ദ്രമായ ഇടയ്ക്കൽ ഗുഹ. ഇവിടെ ഈ ഭാഗത്തു നിന്നാണ് ആദ്യം ശബ്ദം കേൾക്കുന്നത്. ഇവിടുത്തെ ഈ താഴ്വാരത്തിന് സമീപത്ത് താമസിക്കുന്നവരാണ് ആദ്യം ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടതായി പൊതുസ്ഥലത്ത് അറിയിക്കുന്നത്. പിന്നീട് എല്ലായിടത്തും ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ശബ്ദം കേട്ടു എന്നൊക്കെയുള്ള വാർത്ത പുറത്തു വരികയായിരുന്നു. അതിൽ ഇപ്പോഴും ഭയത്തോടെ തന്നെയാണ് വയനാട്ടിലെ ഈ ഭാഗത്തുള്ളവർ, അല്ലെങ്കിൽ വയനാട് നിവാസികളൊക്കെ തന്നെ കഴിയുന്നത്. കാരണം ഉരുൾപൊട്ടൽ അത്രയേറെ ഭീതി വിധിച്ച ഒരു സാഹചര്യമാണുള്ളത്. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ ഉരുൾപൊട്ടലുണ്ടായിരുന്ന സ്ഥലത്ത് പോലും ഇപ്പോഴും ഈ ശബ്ദം കേട്ടു എന്നാണ്. കാരണം വടകരയിലെ വിലങ്ങാട്, കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഒരു ശബ്ദം കേട്ടു എന്നുള്ളൊരു വാർത്ത നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്താണ് ഈ ശബ്ദം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും വ്യക്തത വരാത്തത്. ചില ശാസ്ത്രജ്ഞരുടെ അഭിപ്രായ പ്രകാരം, അവരുടെ ഒരു പ്രാഥമിക നിഗമന പ്രകാരം, ഈ ഉരുൾപൊട്ടലുണ്ടായ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ശബ്ദം കേൾക്കാറുണ്ട്, അത് അത്തരത്തിലൊരു പ്രതിഭാസമാണ് എന്നുള്ള കാര്യമാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും നമുക്ക് ഈ താഴ്വരയുടെ മുകളിൽ നിന്നാൽ തന്നെ ഈ അമ്പലവയൽ എന്നൊരു ടൗൺ പ്രദേശം നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ അതിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ധാരാളം റിസോർട്ടുകളുടെ പണി നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും ആരോപിക്കുന്നത്. അതായത് അനധികൃതമായി കയ്യേറി ഇവിടെ മരം മുറിക്കുന്നുണ്ടെന്നും ഇവിടെ റിസോർട്ടുകൾ പണിയുന്നുണ്ടെന്നും എന്നാണ് നാട്ടുകാരുടെ ആരോപണം. എത്രയും പെട്ടെന്ന് അതിൽ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എത്രത്തോളം അതിൽ ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത്. കാരണം അവർ പട്ടയം ഭൂമി വാങ്ങി, സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വാങ്ങിയ പട്ടയം ഉപയോഗിച്ചാണ് റിസോർട്ടുകൾ പണിയുന്നതും മരം മുറിക്കുന്നതും. നിയമപരമായി നോക്കുകയാണെങ്കിൽ അതിന് സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അനുമതി ഉണ്ടെങ്കിലും, അതേസമയം അതിന് അത് നീതിയുക്തമായി നോക്കുകയാണെങ്കിൽ ഒരു മരം മുറിക്കുന്നതിലൂടെ ഉരുൾപൊട്ടൽ കൂടി സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ ആശങ്ക പങ്കുവെക്കുന്നത്. കാരണം ഈ മരം മുറിക്കുന്നതോടെ വേരുകളിലൂടെ വെള്ളമിറങ്ങി അത് ചീഞ്ഞിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും വിഷയത്തിൽ കൂടുതൽ അന്വേഷണവും ആവശ്യമാണ്. എന്താണ് ഈ ശബ്ദം എന്നുള്ള കാര്യം, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആശങ്ക ഇപ്പോഴും വയനാട്ടിലെ നാട്ടുകാരിൽ നിന്നും, അല്ലെങ്കിൽ പ്രദേശവാസികളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ആശങ്ക ഇപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. കാരണം എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിരവധി പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ആശങ്കയുള്ളവർ, അല്ലെങ്കിൽ ഇനിയും ശബ്ദം കേൾക്കുകയാണെങ്കിൽ, എല്ലാവരും ക്യാമ്പിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ളൊരു കാര്യമാണ് നേരത്തെ അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.